രാജ്യം ഭരിക്കുന്നവൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കാം. സംസ്ഥാനം ഭരിക്കുന്നവൻ സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരിക്കാം. നാട് ഭരിക്കുന്നവൻ നാടിന്റെ ഭരണാധികാരിയായിരിക്കാം. കുടുംബം ഭരിക്കുന്നവൻ കുടുംബത്തിന്റെ ഭരണാധികാരിയായിരിക്കാം. പക്ഷേ ഇവിടെ ഭരണാധികാരി നീയാണ്. നിന്റെ രാജ്യം അത് നിന്റെ ജീവിതമാണ്. നിനക്ക് വേണ്ടിയുള്ള നിന്റെ ഭരണം അതിനധികാരി നീ മാത്രമാണ്. മറ്റൊരാൾക്ക് നിന്റെ ജീവിതത്തെ ഭരിക്കാൻ ഒരിക്കലും നീ അനുവദിച്ചുകൂടാ. നിന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി നിന്റെ ഓരോ ഭരണച്ചുവടുകളും പക്വതയോടെ മാത്രമായിരിക്കണം. ഇവിടെ നിന്റെ ലൈഫാണ് നിന്റെ ഭരണലോകം. പരിവാരങ്ങളും മന്ത്രിമാരും നിന്റെ മാതാപിതാക്കളും ഗുരുനാഥന്മാരുമാണ്. പലരും പലപ്പോഴും പല കോലത്തിലും നിനക്കെതിരെ വരും, നിന്നെ അപമാനിക്കും, നിന്നെ തളർത്തും. അവസാനം ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും നീ ഭയക്കാൻ പാടില്ല. ഭരണത്തിൽ പ്രതിപക്ഷം ഉറപ്പാണ്. അവരാണ് നിന്റെ ഊർജത്തിന്റെ ഓരോ ക്യാപ്സൂളുകളും. നിന്റെ ഓരോ തെറ്റുകളും കൃത്യം എണ്ണം തെറ്റാതെ അവർ നിനക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിന്റെ ഓരോ തെറ്റുകളും നിനക്ക് കാണിച്ചു തരാൻ ഇവരെക്കാൾ മിടുക്കർ വേറെ മറ്റാരുമില്ല. നിന്റെ ഓരോ തെറ്റുകളും നീ തിരുത്തുമ്പോൾ ചിലപ്പോൾ നീ പരാജയപ്പെട്ടെന്ന് വരും. പക്ഷേ ഒരു കാര്യം അത് നീ മറക്കരുത്. കാറ്റിന്റെ സുഖമറിയണമെങ്കിൽ വിയർക്കുന്നതിന്റെ കഷ്ടപ്പാടറിയണം. വരട്ടെ, നിന്റെ ഭരണത്തിലെ തെറ്റുകളെ തീർത്തിക്കൊണ്ട് നീ ജയിക്കുമ്പോൾ പ്രതിപക്ഷത്തോട് നന്ദി പറയണം. ഒരിക്കലും അതിന് നീ മറക്കരുത്. അവരും പഠിക്കട്ടെ നിന്നെ പോലെ സ്വന്തം ജീവിതത്തിലെ യഥാർത്ഥ ഭരണാധികാരിയാകാൻ. നീ മുന്നോട്ട് വെച്ച നിന്റെ ഭരണച്ചുവടുകൾ ഒരിക്കലും പിന്നോട്ട് വെക്കരുത്. നീ ചിലവഴിച്ച നിന്റെ ഊർജവും സമയങ്ങളും ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം. നീ ഭരിച്ചുകൊണ്ടേയിരിക്കുക. നീ ജീവിക്കും, നീ ഭരിക്കും, നീ ജയിക്കും, നീ ആസ്വദിക്കും. മാത്രമല്ല നിന്റെ ഭരണത്തെ നീ അറിയാതെ ലോകം വാഴ്ത്തുകയും ചെയ്യും തീർച്ച. പക്ഷേ ഒരു കാര്യം കൂടി നീ മറക്കരുത്. നീ ഭരിക്കുമ്പോൾ എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഇനി അഥവാ നീ തിന്മയ്ക്ക് വേണ്ടി ഭരിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പ് പറിച്ചെടുക്കുന്ന വേദന അസഹനീയമാണ്. മറക്കരുത്.